ശബരിമല വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഭക്തിയുടെ നിറവിൽ തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 മണിയോടെ സംഘം യാത്ര പുറപ്പെട്ടു. 25 വൈകിട്ട് സംഘം സന്നിധാനത്തെത്തും. ഇത്തവണ വഴിനീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് രഥഘോഷയാത്ര കടന്നുപോകുന്നത്. കെ ബി ശ്യാമപ്രസാദ് നൽകും പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ശ്യാമ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര 7 മണിക്ക് തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. മികച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ഈ രഥഘോഷയാത്ര പുറപ്പെട്ടത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഇത്തവണ നിയന്ത്രണങ്ങൾ മാറി നിന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചത്. പ്രത്യേക പൂജാ ചടങ്ങുകൾക്ക് ശേഷം പൊടിമര ചുവട്ടിലേക്ക് മാറ്റി പ്രത്യേക ഇടത്തെ തങ്കയങ്കി ഭക്തർക്കായി ദർശനത്തിന് അനുവാദം നൽകിയിരുന്നു. ഇതിനുശേഷം 7 മണിയോടുകൂടി ദേവസ്വം ബോർഡ് പ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്കയങ്കി രഥഘോഷയാത്ര രഥത്തിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് ഇവിടുന്ന് ഭക്തരുടെ എല്ലാം തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഇനി 25 വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തും. 25 വൈകിട്ട് 3 മണിക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ 3 മണി വരെ ഭക്തരുടെ ദർശനത്തിന് അനുമതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ദിവസം പത്തനംതിട്ട ജില്ലയിലും പിന്നീട് നിലയ്ക്കലും കടന്ന് മൂന്നാം ദിവസം 25 പമ്പയിലെത്തിച്ചേരുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ വർഷങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഭക്തർക്ക് ദർശനത്തിന് അനുമതി നൽകിക്കൊണ്ടാണ് തങ്കയങ്കി രഥഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളോടുകൂടി തന്നെ കോവിഡ് പശ്ചാത്തലവുമെല്ലാം മുന്നൊരുക്കി തന്നെയാണ് ദേവസ്വം ബോർഡ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. 26 ഉച്ചയ്ക്ക് 11:50 1:15 ഇടയിലുള്ള സമയത്താണ് മണ്ഡലപൂജ ശബരിമലയിൽ നടക്കുക. അതിനാൽ തന്നെ 25 വൈകിട്ട് തങ്കയങ്കിയും വഹിച്ചുള്ള സംഘം സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ നടക്കുക. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളാണ് തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത്.